നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകൾ. പാലക്കാട് ധോണിയിൽ ഭീതി വിതച്ച കാട്ടാന PT7 പിടികൂടാൻ ഊർജിത ശ്രമവുമായി ദൗത്യ സംഘം. ഇന്ന് മയക്കുവെടി വെച്ച് പിടികൂടാൻ സാധ്യത കുറവെന്ന് വനംവകുപ്പ്. ഉൾക്കാട്ടിലേക്കു കയറിയതിനു ശേഷം ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും കുത്തനെയുള്ള ഭൂപ്രദേശം പ്രധാന വെല്ലുവിളിയെന്നും വിശദീകരണം. PT7 ഇന്ന് പുലർച്ചെയും ജനവാസ മേഖലയിലെത്തിയെന്നും സംശയം. പോലീസ് സേനയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ വീണ്ടും അച്ചടക്ക നടപടി. 24 SHOമാരെ സ്ഥലം മാറ്റി. മണ്ണ് മാഫിയ ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത തിരുവല്ലം SHOയെ തിരിച്ചെടുത്തു. പോക്സോ പീഡനം വിജിലൻസ് കേസുകളിൽ പ്രതിയായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ ശേഖരിക്കാൻ നിർദ്ദേശം. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് യൂണിറ്റ് മേധാവികളോട് DGP. തിരുവനന്തപുരത്ത് പോലീസിനെ ഫോണിൽ വിളിച്ച് മരണമൊഴി നൽകിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു. തൂങ്ങി മരിച്ചത് വെങ്ങാനൂർ സ്വദേശി അമൽജിത്ത്. തൊടുപുഴ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതിനാൽ ആത്മഹത്യ ചെയ്യുന്നുവെന്ന് അമൽജിത്തിന്റെ മരണമൊഴി. വിഴിഞ്ഞം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടി ഇന്നും തുടരും. ജപ്തി നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 5 മണിക്ക് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. നടപടികളുടെ വിവരം സർക്കാർ തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കും. PFI നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടികളിൽ സംഘടനയുമായി ബന്ധമില്ലാത്തവരുടെ സ്ഥലം ജപ്തി ചെയ്തെന്ന് പരാതി. മേൽവിലാസത്തിലെ സാമ്യത കൊണ്ട് തെറ്റായി സ്ഥലം ജപ്തി ചെയ്തെന്ന് നടപടി നേരിട്ടവർ. സംഭവം മലപ്പുറം അങ്ങാടിപ്പുറത്ത്. പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ ഫയർഫോഴ്സ് അന്വേഷണം ഇന്ന് തുടങ്ങും. തീപിടുത്തമുണ്ടായ 2 കടകളിലും അനധികൃതമായി കൂടുതൽ സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നുവെന്ന് പരാതി. ജില്ലാ ഭരണകൂടത്തോട് അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി വീണ ജോർജ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉദ്ഘാടന വിവാദം CPIMലേക്കും പടരുന്നു. ജി സുധാകരനെയും KK ശൈലജയെയും ഉൾപ്പെടുത്താത്തതിൽ അമർഷം. പ്രതിഷേധം പരസ്യമാക്കി ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ക്ഷണിക്കാത്തതിൽ പരിഭവമില്ലെന്നും സന്തോഷമുള്ള ദിനമെന്നും KC വേണുഗോപാൽ MP. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കും. രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷ് MPയും ചടങ്ങ് ബഹിഷ്കരിക്കും. തൃശൂർ പാവറട്ടിയിലെ ആശയുടെ ആത്മഹത്യ ഗാർഹിക പീഡനത്തെ തുടർന്നെന്ന് കുടുംബം. ഭർത്താവിന്റെ മാതാപിതാക്കൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. നീതി ലഭിക്കും വരെ നിയമപോരാട്ടം തുടരുമെന്ന് സഹോദരി നിഷ 24നോട്. യുവ സംവിധായക നയന സൂര്യന്റെ മരണത്തിൽ മൊഴിയെടുപ്പ് തുടങ്ങിയ അന്വേഷണ സംഘം. നയനയുടെ സഹോദരൻ മധു മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. കേസിൽ സാക്ഷികളായ നയനയുടെ സുഹൃത്തുക്കളുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. ആദ്യഘട്ട മൊഴി ശേഖരണത്തിലെ വൈരുദ്ധ്യം ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. പാറ്റൂർ ആക്രമണക്കേസിൽ ഒളിവിലായിരുന്ന 3 പ്രതികൾ കീഴടങ്ങി. തിരുവനന്തപുരം കോടതിയിൽ കീഴടങ്ങിയത് കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശിന്റെ കൂട്ടാളികൾ. കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ച പ്രതികളായ ആരിഫ്, ആസിഫ്, ജോമോൻ എന്നിവർ. ഗുസ്തി ഫെഡറേഷനെതിരായ താരങ്ങളുടെ സമരം അവസാനിപ്പിച്ചു. സമവായമായത് കായികമന്ത്രി അനുരാഗ് ഠാക്കൂറും സമരക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ. ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക മേൽനോട്ട സമിതിയെ ചുമതലപ്പെടുത്തി. അന്വേഷണം പൂർത്തിയാകും വരെ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കും. ന്യൂസിലാൻഡിൽ ക്രിസ് ഹിപ്കിൻസ് പുതിയ പ്രധാനമന്ത്രി. പാർലമെന്റ് ചേർന്ന് നാളെ ഹിപ്കിൻസിനെ തെരഞ്ഞെടുക്കും. ജസീന്ത ആഡന്റെ പിന്മാറ്റത്തിൽ സമ്മിശ്ര പ്രതികരണം. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പ്രധാനമന്ത്രി ഒളിച്ചോടിയെന്ന് ഒരു വിഭാഗം കുറ്റപ്പെടുത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന് പിഴ ചുമത്തി UK പോലീസ്. നടപടി ഓടുന്ന കാറിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വീഡിയോ ചിത്രീകരിച്ചതിന്. സംഭവത്തിൽ തെറ്റുപറ്റിയെന്നും ക്ഷമ ചോദിക്കുന്നുവെന്നും ഋഷി സുനക്ക്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി CPIM കോൺഗ്രസ് സംയുക്ത റാലിക്ക് ത്രിപുരയിൽ തുടക്കം. പാർട്ടി പതാകയ്ക്ക് പകരം റാലിയിൽ ഉപയോഗിക്കുന്നത് ദേശീയ പതാക. മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ, കോൺഗ്രസ് MLA സുദീപ് റോയ് ബർമൻ തുടങ്ങിയ നേതാക്കൾ റാലിയിൽ. മലയോര ജനതയുടെ മനസ്സിൽ തീ കോരിയിട്ടയാളാണ് മാധവ് ഗാഡ്ഗിലെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. മനുഷ്യ വന്യമൃഗ സംഘർഷത്തിൽ താൻ സ്വീകരിക്കാറുള്ളത് സമന്വയത്തിന്റെ പാതയെന്നും മന്ത്രി. സർവകലാശാല വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് വീണ്ടും രൂക്ഷമാകുന്നു. മലയാള സർവകലാശാല VC കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സർക്കാർ നീക്കത്തെ ഗവർണർ എതിർത്തേക്കും. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിർദ്ദേശിക്കാനുള്ള സർക്കാർ ആവശ്യം രാജ്ഭവൻ അംഗീകരിച്ചേക്കില്ല. സർക്കാർ നീക്കം ഗവർണർ അംഗീകരിക്കാത്ത സർവകലാശാല നിയമഭേദിയിലെ വ്യവസ്ഥ മുൻനിർത്തി.
ബാറുകളിലെയും ഹോട്ടലുകളിലെയും ഗുണ്ടാ വിളയാട്ടത്തിന് അറുതി വരുത്താൻ തിരുവനന്തപുരം സിറ്റി പോലീസ്. ഡിജെ പാർട്ടികൾ സ്പോൺസർ ചെയ്യുന്നവരുടെ വിവരം പോലീസിനെ അറിയിക്കാൻ നിർദ്ദേശം. പരിപാടികൾ സംഘടിപ്പിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴിയിലും പുറത്തേക്കുമുള്ള വഴിയിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണം. ഹോട്ടലുകളിലെയും ബാറുകളിലെയും മുഴുവൻ സ്റ്റാഫുകൾക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. കർണാടക സുള്ളിയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച NIA. 20 PFI പ്രവർത്തകർ പ്രതിപട്ടികയിൽ. കൊലപാതകം സമൂഹത്തിൽ തീവ്രവാദം വളർത്താനും ഭീതി പരത്താനും ഉദ്ദേശിച്ചെന്ന് കുറ്റപത്രം. 6 പേർ ഇപ്പോഴും ഒളിവിൽ. MDMA കേസിൽ എക്സൈസ് പിടികൂടിയ പ്രതിയുടെ മാതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം ശാന്തിപുരം ഷൈനി കോട്ടേജിൽ ഗ്രേസി ക്ലമന്റിനെ. ഗ്രേസിയുടെ മകനെ MDMA എക്സൈസ് പിടികൂടിയത് ഇന്നലെ. ഷൈനി മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ. ജോഷിമഠിൽ ആശങ്ക ഇരട്ടിയാക്കി. ശക്തമായ മഞ്ഞുവീഴ്ചയും മഴയും തുടരുന്നു. ഹോട്ടലുകൾ പൊളിക്കുന്ന പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവച്ചു. പോലീസിനും ദുരന്ത നിവാരണ സേനയ്ക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്ന് ജില്ലാ കളക്ടർ ഹിമാൻഷു ഖുറാന. 293 കുടുംബങ്ങളെ സർക്കാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഭൗമ പ്രതിഭാസത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ചായുന്നതിനാൽ ജോഷിമഠിൽ വൈദ്യുതി പ്രതിസന്ധി. ഇലന്തൂർ ഇരട്ട നരമ്പലിക്കേസിലെ രണ്ടാമത്തെ കുറ്റപത്രം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. JFCM കോടതിയിൽ സമർപ്പിക്കുന്നത് കാലടി സ്വദേശി റോസ്ലിനെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി 89-ാം ദിവസം. കുറ്റപത്രം തയ്യാറാക്കിയത് ശാസ്ത്രീയ തെളിവിന്റെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജാതി വിവേചനത്തിൽ നടപടി. വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. ഇൻസ്റ്റിറ്റ്യൂട്ട് കവാടത്തിൽ ഇന്ന് AIYF AISF സംഘടനകളുടെ ജനകീയ കൂട്ടായ്മ. ചലച്ചിത്ര സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധ പരിപാടിയിൽ CPI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. കൊല്ലം ശാസ്താംകോട്ടയിൽ കാറ്റു നിറയ്ക്കുന്നതിനിടയിൽ ടയർ പൊട്ടിത്തെറിച്ച് യുവാവിന് ഗുരുതര പരുക്ക്. പരുക്കേറ്റത് പള്ളിശ്ശേരിക്കൽ സ്വദേശി മുഹമ്മദ് ഫൈസലിന്. മുഖത്ത് ഗുരുതരമായി പരുക്കേറ്റ ഫൈസലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലാ റിംഗ് റോഡിന്റെ രണ്ടാംഘട്ട നിർമ്മാണത്തിനുള്ള DPR തയ്യാറാക്കുന്നതിന് നടപടികൾക്ക് തുടക്കം. റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ ബാക്കി വന്ന തുക രണ്ടാംഘട്ടത്തിന്റെ പൂർത്തീകരണത്തിന് തികയാത്ത സാഹചര്യത്തിൽ റിംഗ് റോഡിന്റെ രണ്ടാംഘട്ടത്തിൽ പൂർത്തിയാക്കുക. 2.5 കിലോമീറ്റർ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ വലിയവേളി സെയിന്റ് ആൻഡ്രൂസ് NH ബൈപ്പാസ് ലെവൽ ക്രോസുകൾ ഇന്ന് അടച്ചിടും. നിയന്ത്രണം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. വാഹനങ്ങൾ ആറാട്ട് വഴി റെയിൽവേ ഓവർബ്രിഡ്ജിലൂടെ പോകണമെന്ന് അറിയിപ്പ്. ഡൽഹിയിൽ വൻ തീപിടുത്തം. തീപിടുത്തമുണ്ടായത് കൊണാട്ട് പ്ലേസിലെ ഹോട്ടലിൽ. 8 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണച്ചു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ ചൈനീസ് അതിർത്തിക്ക് സമീപം ആകാശ പരിശീലനാഭ്യാസത്തിന് മാറ്റമില്ല. വ്യോമസേനയുടെ പരിശീലനാഭ്യാസം അടുത്ത മാസം 1 മുതൽ 5 വരെ നടക്കും. റഫാൽ സുഖോയ് അടക്കമുള്ള വിമാനങ്ങൾ പരിശീലനത്തിൽ പങ്കെടുക്കും. രാജ്യത്തെ DGP സുപ്രധാന സമ്മേളനം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ സൈബർ ക്രൈം, ഭീകരവാദം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കേന്ദ്ര സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മാർച്ച് നടത്താൻ തീരുമാനിച്ച് CITU. 5 April മസ്ദൂർ കിസാൻ സംഘർഷ റാലി നടത്തും. തീരുമാനം ബംഗളൂരുവിൽ നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത മാസം ബീഹാർ സന്ദർശിക്കും. കിസാൻ മസ്ദൂർ സമാഗമം നടത്തുന്ന സ്വാമി സഹജാനന്ദ് സരസ്വതി ജയന്തിയിൽ ഭാഗമാകും. February 22 സന്ദർശനം. വന്ദേഭാരത് എക്സ്പ്രസിനു നേരെ കല്ലേറ്. കോച്ചിന്റെ വലതുവശത്തുള്ള ജനൽപാളി തകർന്നു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങി RPF സംഘം. ഇനി രാജ്യാന്തര വാർത്തകളിലേക്ക്. പെറുവിൽ കലാപം തുടരുന്നു. പ്രസിഡന്റ് ദിനാ ബോലാത്തെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയത് 100 കണക്കിന് ആളുകൾ. പോലീസിനെ കല്ലെറിഞ്ഞ പ്രക്ഷോഭകാരികൾ. അർജന്റീനയിലെ മൊണ്ടേ ക്യുമാഡോയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നൈജീരിയയിൽ ഡിഫ്തീരിയ പടർന്നു പിടിക്കുന്നു. ലാഗോസിലും കാനോയിലും രോഗവ്യാപനം രൂക്ഷം. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി നൈജീരിയൻ ആരോഗ്യ മന്ത്രാലയം. ലൈംഗിക പീഡന പരാതിയിൽ ഓസ്ട്രേലിയൻ റഗ്ബി താരം കട്ട്ലി ബീൽ അറസ്റ്റിൽ. ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് കേസെടുത്തത് സിഡ്നിയിലെ പബ്ബിൽ വച്ച് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ. തുർക്കിയിലെ ബുർസ നഗരത്തിൽ ആകാശത്ത് അസാധാരണ മേഘരൂപം ദൃശ്യമായി. പർവ്വതപ്രദേശത്ത് വീശിയടിച്ച ശക്തമായ കാറ്റിനെ തുടർന്ന് രൂപം കൊണ്ട ലെൻസ് മേഘങ്ങളെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം.
പെൻഷൻ പ്രായം ഉയർത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഫ്രാൻസിൽ വ്യാപക പ്രതിഷേധം. പെൻഷൻ പ്രായം 64 ആക്കാനുള്ള നീക്കം പിൻവലിക്കണമെന്നാവശ്യം. പാശ്ചാത്യ രാജ്യങ്ങളോട് കൂടുതൽ ആയുധങ്ങൾ ആവശ്യപ്പെട്ട് യുക്രൈൻ. അടിയന്തരമായി ആയുധങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ച് പ്രസിഡന്റ് വലോദിമിർ സെലൻസ്കി. ബുർക്കിനോ ഫാസോയിൽ നിന്ന് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളെയും കുട്ടികളെയും സൈന്യം രക്ഷപ്പെടുത്തി. 62 സ്ത്രീകളെയും 4 കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞയാഴ്ച. മാലി, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ കഴിഞ്ഞ വർഷം 32 യു എൻ സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് കണക്ക് പുറത്തുവിട്ട് യു എൻ സ്റ്റാഫ് യൂണിയൻ. കായിക വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് 2-ാം ഏകദിനം ഇന്ന്. ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. മത്സരം അല്പസമയത്തിനകം റായ്പൂരിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് ഗ്ലാമർ പോരാട്ടങ്ങൾ. ലിവർപൂളിന് കരുത്തരായ ചെൽസി എതിരാളികൾ. പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ 4ലെത്താൻ ഇരു ടീമിനും ജയം അനിവാര്യം. സ്പാനിഷ് ലാ ലിഗയിൽ ഇന്ന് കരുത്തർ കളത്തിലിറങ്ങും. അത്ലറ്റിക്കോ മാഡ്രിഡിന് വെല്ലാഡോസ് എഫ് സി എതിരാളികൾ. പോയിന്റ് പട്ടികയിൽ ആദ്യ 3ലെത്താൻ അത്ലറ്റിക്കോയ്ക്ക് ജയം അനിവാര്യം. ജില്ലാ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ വർണ്ണച്ചിറകുകൾ സ്റ്റേറ്റ് ചിൽഡ്രൻസ് ഫെസ്റ്റ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അടുത്ത വർഷം മുതൽ ഫെസ്റ്റിൽ സംസ്ഥാനത്തെ മുഴുവൻ എൻ ജി ഒ ഹോമുകളിലെ കുട്ടികളെയും പങ്കെടുപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി. തിരുവനന്തപുരം മൃഗശാലയിൽ ക്ഷയരോഗം പിടിപെട്ട് കൃഷ്ണമൃഗങ്ങളും പുള്ളിമാനുകളും ചത്ത സംഭവം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസസ് അന്വേഷിക്കും. സംഭവത്തെപ്പറ്റി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. സിദ്ധ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 1.5 കോടി രൂപയുടെ കെ ആർ നാരായണൻ എൻഡോവ്മെന്റുമായി ശാന്തിഗിരി ആശ്രമം. തിരുവനന്തപുരം ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിലും പാലക്കാട് ആയുർവേദ മെഡിക്കൽ കോളേജിലും ബിരുദ പഠനത്തിന് യോഗ്യത നേടുന്ന നിർധന വിദ്യാർത്ഥികൾക്കാണ് പ്രയോജനം ലഭിക്കുക. ഇടതുവിരുദ്ധതയാണ് പിണറായി ഗവൺമെന്റിന്റെ കാതലെന്ന് ആർ എസ് പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ഷിബു ബേബി ജോൺ. സംസ്ഥാന വ്യാപകമായി ആർ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പ്രചരണ ജാഥയുടെ ഭാഗമായി ചവറ നിയോജക മണ്ഡലം കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷിബു ബേബി ജോൺ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ലോറി പാറയിൽ ഇടിച്ച അപകടം. കേരളത്തിൽ ചരക്കിറക്കിയതിനുശേഷം തമിഴ്നാട്ടിലേക്ക് പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അടിയന്തര തീരസംരക്ഷണ പ്രവർത്തനം നടത്താൻ സംസ്ഥാനത്തെ 3-ാമത്തെ ഹോട്ട്സ്പോട്ടായി ആലപ്പാടിനെ പ്രഖ്യാപിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി. മത്സ്യത്തൊഴിലാളികൾക്കായി 50 കോടിയുടെ അടിയന്തര സഹായം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തെന്നും മന്ത്രി. വാടക കുടിശ്ശികയെ തുടർന്ന് സി പി ഐ എമ്മിന്റെ ചെമ്മന്തൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നഗരസഭാ ഉദ്യോഗസ്ഥർ പൂട്ടിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം. പ്രതിനിധികളായ കൌൺസിലേഴ്സ് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി. പത്തനംതിട്ട കോന്നി റേഞ്ചിൽ കാട്ടുതീ ബോധവൽക്കരണ സദസ്സും ഗൃഹസന്ദർശനവും സംഘടിപ്പിച്ചു. ഉത്തരകുമരം പേരൂർ ഫോറസ്റ്റ് സ്റ്റേഷന്റെയും എലിമുള്ളും പ്ലാക്കൽ വനസംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി. പത്തനംതിട്ട നാറാണമൊഴി ബഡ് സ്കൂളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള ഗ്രീൻ തെറാപ്പി പദ്ധതിക്ക് തുടക്കം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രളയകാല ദുരിതം നേരിടാൻ മുൻകരുതലുമായി പത്തനംതിട്ട പന്തളം നഗരസഭ 3 ലക്ഷത്തോളം രൂപ വില വരുന്ന 6 ഫൈബർ വള്ളങ്ങൾ വാങ്ങി. അടിയന്തര സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ഉപകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. പത്തനംതിട്ട റാന്നി പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോട് പ്രതികാര നടപടി കാണിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പത്തനംതിട്ട അടൂരിൽ വീരശൈവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കെട്ടിടത്തിന്റെ വാതിൽ സമർപ്പണവും വീരശൈവ സംസ്കൃതി സമന്വയ സമിതി രൂപീകരണവും നടന്നു. ഗുരു സിദ്ധ മണികണ്ഠ ശിവാചാര്യ സ്വാമിജി കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. പത്തനംതിട്ട പന്തളം ഉപജില്ലയിലെ സോഷ്യൽ സർവീസ് സ്കീമിന് അനുമതി ലഭിച്ച ഏക വിദ്യാലയമായി മങ്ങാരം ഗവൺമെന്റ് യു പി സ്കൂൾ. കോളേജിലും ഹൈസ്കൂളുകളിലും മാത്രമായി പ്രവർത്തിച്ചു വരുന്ന എൻ എസ് എസ് യൂണിറ്റ് സ്കൂളിൽ പ്രവർത്തനം തുടങ്ങുന്നത് ആദ്യമായി. ശബരിമല മണ്ഡലകാലം കഴിഞ്ഞതോടെ കാനനപാതയിൽ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വനം വകുപ്പ് അധികൃതർ. ശുചീകരണത്തിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വം നൽകി. ആലപ്പുഴയിൽ കടലിൽ അപകടത്തിൽപ്പെട്ട ഹൌസ് ബോട്ടിൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ മുഹമ്മദ് സ്റ്റേഷനിലെ S-52 നമ്പർ ബോട്ടിലെ ജീവനക്കാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ആലപ്പുഴ തട്ടാരമ്പലത്ത് വയോധികയുടെ വീട്ടിൽ നിന്ന് 23 പവൻ കവർച്ച ചെയ്ത പ്രതി പിടിയിലായി. അറസ്റ്റിലായത് കണ്ണമംഗലം സ്വദേശി സാജൻ വർഗീസ്. ആലപ്പുഴ ജില്ലയിലെ ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ പോലീസ് നടപടി ആവശ്യപ്പെട്ട് എസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ എ ഷാനവാസിനെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് കോൺഗ്രസിന്റെ ആരോപണം.
കോട്ടയം പാലായിൽ ഫ്യൂച്ചർ സ്പൈക്കേഴ്സ് ഓൾ കേരള വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വനിതാ വിഭാഗത്തിൽ പാല അൽഫോൺസ കോളേജും പുരുഷ വിഭാഗത്തിൽ എസ് എൻ കോളേജ് ചേളന്നൂരും ജേതാക്കളായി. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി ഫുട്ബോൾ ടൂർണമെന്റുമായി തൊടുപുഴ ന്യൂമാൻ കോളേജ്. മുൻ സന്തോഷ് ട്രോഫി താരം പി എ സലിംകുട്ടി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്താൻ തീരുമാനം. പടയപ്പ, ചക്കക്കൊമ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തും. മുളന്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 137-ാമത് വാർഷികാഘോഷവും എൻഡോവ്മെന്റ് വിതരണവും നടന്നു. മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു പി നായർ ഉദ്ഘാടനം ചെയ്തു. പിറവം താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ജെ പൌലോസ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിൽ വനാതിർത്തിയോട് ചേർന്നുള്ള റോഡ് നവീകരണത്തിന് തുടക്കം. നവീകരണം നടത്തുക 7 കിലോമീറ്റർ വരുന്ന വാവേലി കണ്ണക്കട റോഡ്. പെരുമ്പിള്ളി അസീസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം നടന്നു. കോട്ടപ്പുറം മെത്രാൻ ഡോക്ടർ ജോസഫ് കരിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 4 റോഡുകൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു. ഹൈസ്കൂൾ ചേലക്കത്തറ റോഡ്, പറയങ്കടവ് വെള്ളച്ചാരൻ റോഡ്, രാമൻകുളം ലിങ്ക് റോഡ്, അകമ്പടം കോൺക്രീറ്റിംഗ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. തൃശൂർ ആളൂർ ഗ്രാമപഞ്ചായത്തിലെ വടിയഞ്ചിറ ബണ്ട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷനായി. തൃശൂർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന വിവിധ പദ്ധതികളെ സംയോജിപ്പിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയായ പ്രോജ്വലം 2023 തുടക്കം. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഖ്യ കേന്ദ്രമാക്കിയുള്ള ജനകീയ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി. തൃശൂർ ഒല്ലൂക്കറ ബ്ലോക്കിലെ 3-ാമത്തെ പച്ചത്തേങ്ങ സംഭരണത്തിന് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കം. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ റേഷൻ കടകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ കേന്ദ്രസംഘം പരിശോധന നടത്തി. ഫിനാൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡയറക്ടർ പ്രഭാസ് കുമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ITI കോഴ്സുകൾ പാസായ ഉദ്യോഗാർത്ഥികൾക്കായി ചാലക്കുടിയിൽ സ്പെക്ട്രം 2023 തൊഴിൽമേള സംഘടിപ്പിച്ചു. ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ നടന്ന തൊഴിൽമേള സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മാള സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 കൊമേഴ്സ് അധ്യാപികയായ റോഷിനി അന്തരിച്ചു. 48 വയസ്സായിരുന്നു. കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം ജനറൽ സെക്രട്ടറി ചെമ്പനേഴത്ത് സുഭാഷിന്റെ ഭാര്യയാണ്. തൃശൂർ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 2023-24 പദ്ധതികളുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാള പഞ്ചായത്തിലെ നെയ്ത്തുകുടി ജനകീയ റോഡ് കൾവേർട്ട് പുനർനിർമ്മാണത്തിലെ അഴിമതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളായ ദിലീപ് പരമേശ്വരൻ, ജിനേഷ് PR, സോയ് കോലഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 6 മാസമായി വേതനം നൽകാതെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ച ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. NREGS മണ്ണാർക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. അഖിലേന്ത്യാ വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് 27-ന് കലിക്കറ്റ് സർവകലാശാലയിൽ തുടക്കമാകും. മത്സരം നടക്കുക 10 വിഭാഗങ്ങളിൽ. മലപ്പുറം പൊന്നാനി കുറ്റിപ്പുറം ദേശീയപാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. ചെറുതോണി സ്വദേശി ജോവിഷ് മരിച്ചു. 3 പേർക്ക് ഗുരുതര പരിക്ക്. തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗവും സാഹിത്യകാരനുമായ KX ആന്റോ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. എറണാകുളം സ്വദേശിയായ ആന്റോ ചിത്രകലാധ്യാപകനായി എടപ്പാൾ ചാലിശ്ശേരി സർക്കാർ സ്കൂളുകളിലും ഭാഷാ അധ്യാപകനായും പ്രവർത്തിച്ചു. കോഴിക്കോട് സെയിന്റ് മൈക്കിൾസ് ഡയമണ്ട് ജൂബിലി മെമ്മോറിയൽ 35-ാമത് സൌത്ത് ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് തുടക്കം. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ബൈക്ക് മോഷണം പോയി. മോഷണം നടത്തിയ യുവാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞു. പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ പോളാണ്ടിത്തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങി. നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കട്ടാളി. സംസ്ഥാന സ്കൂൾ കലോത്സവം മികച്ച രീതിയിൽ നടത്തിയ കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ കമ്മിറ്റിയെ ആദരിച്ചു. ചടങ്ങ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കുമ്പാറ മാങ്കുന്ന് ചുള്ളിയകം റോഡ് നാടിന് സമർപ്പിച്ചു. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് 5 ലക്ഷം രൂപ ചെലവിൽ.
കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ. കോഴിക്കോട് ചേമഞ്ചേരി ഉമ്മർകണ്ടി അംഗൻവാടിയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കിഴക്കയിൽ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്നഫ് കെ അധ്യക്ഷനായി. കെമിക്കൽ അപകടങ്ങൾ നേരിടുന്നതിന് കോഴിക്കോട് മോക് ഡ്രിൽ സംഘടിപ്പിച്ച് ജില്ലാ ഭരണകൂടം. NDRFന്റെയും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെയും സഹകരണത്തോടെയായിരുന്നു മോക് ഡ്രിൽ. കോഴിക്കോട് ചെക്യാട് ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നിർവഹിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരം. കോഴിക്കോട് ട്രെയിനിൽ കടത്തുകയായിരുന്ന 10 ലിറ്റർ മാഹി വിദേശ മദ്യം പിടികൂടി. മദ്യം പിടിച്ചെടുത്തത് വടകര എക്സൈസ് റേഞ്ച് പാർട്ടിയും RPFും സംയുക്തമായി. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി വയനാട് ജില്ലാ പാലിയേറ്റീവ് വോളണ്ടിയേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നിർമ്മിച്ച ഹ്രസ്വചിത്രം പുനർജനി പ്രകാശനം ചെയ്തു. പ്രകാശന കർമ്മം നിർവഹിച്ച് ജില്ലാ DMO ഡോക്ടർ രാജീവൻ. വയനാട്ടിലെ ജനതയോട് ഭരണകൂടം പുലർത്തുന്നത് ഗൌരവതരമായ അനാസ്ഥയെന്ന് മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം. തൊണ്ടർനാട് പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച തോമസിന്റെ വീട്ടിൽ സന്ദർശിക്കുകയായിരുന്നു ബിഷപ്പ്. എന്റർടൈൻമെന്റ് ന്യൂസ്. ടൊവിനോ തോമസിന്റെ ബിഗ് ബജറ്റ് 3D ചിത്രം അജയന്റെ രണ്ടാം മോഷണത്തിലെ ആദ്യ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി. ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ടൊവിനോ ട്രിപ്പിൾ റോളിൽ. നേപ്പാൾ വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എന്ന തരത്തിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഒരു ഹാളിൽ മൃതദേഹം വച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. നേപ്പാളി സംഗീതവും വീഡിയോയിൽ കേൾക്കാം. എന്നാൽ വീഡിയോ നേപ്പാളിൽ നിന്നുള്ളതല്ല. ആളുകൾ മൃതശരീരമായി നടിക്കുന്ന ഇന്തോനേഷ്യയിൽ നിന്നുള്ള ആചാരത്തിന്റെ വീഡിയോയാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. കോൺഗ്രസിന്റെ പ്രചരണ പരിപാടി ഹാത്ത് സേ ഹാത്ത് ജോഡോ അഭിയാന്റെ ലോഗോ പ്രകാശനം ചെയ്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ലോഗോ പുറത്തിറക്കി. പെറു പ്രസിഡന്റ് ദിന ബൊലുവാട്ടിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. കടുത്ത വരൾച്ചയിൽ വലഞ്ഞ് തുർക്കി. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നു. കഴിഞ്ഞ 52 വർഷത്തിനിടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും കടുത്ത വരൾച്ചയെന്ന റിപ്പോർട്ട്. പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ കണക്ക് പുറത്തുവിട്ട് പാക് ഇൻഫർമേഷൻ മന്ത്രാലയം. കഴിഞ്ഞ 4 വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 42 മാധ്യമപ്രവർത്തകർ. തെലങ്കാനയിൽ 2 വാഹനാപകടങ്ങളിലായി 5 മരണം. ട്രക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേരും. കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാളും മരിച്ചു. ഹണ്ട ന്യൂസ് പൂർണ്ണമാകുന്നു.